അമാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബണ്ണ് നിറച്ചതൊക്കെ ആയിട്ടാണ്. ഉണ്ടാക്കാനും എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊക്കെ ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് നിറക്കാനുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ ഇവിടെ ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട്, ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റൗമ്മ ചട്ടി വെച്ച് അതിലോട്ട് നമുക്ക് ഈ സവാള ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിന് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാ അതും അതിലെന്നെ ഇട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് അതിക്ക് ആവശ്യത്തിനുള്ള ഒരു സ്പൂൺ കുരുമുളകും പൊടി ഇട്ടിട്ടുണ്ട്, ഒരു സ്പൂൺ ഗരം മസാലയും, പിന്നെ ഒരു സ്പൂൺ ചിക്കൻ മസാലയും, പിന്നെ ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിക്ക് ആവശ്യത്തിനുള്ള ചിക്കനാണ്, ചിക്കനൊന്ന് പൊരിച്ചെടുത്തതാണ്, മല്ലിയും മുളകും മഞ്ഞളും മസാലകളൊക്കെ ഇട്ടുങ്ങാണ്ട് എന്നിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. ഈ ചിക്കന് പകരം ബീഫായിട്ട് അതും എടുക്കാം, ഇതിപ്പോൾ ചിക്കൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും വേപ്പിൻ്റെ ഇലയും എല്ലാം അതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ബെന്നിൽ നിറക്കാനുള്ള ഫില്ലിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കാം. പിന്നെ നമ്മളൊരു മുട്ട എടുത്തിട്ടുണ്ട്, അതിലോട്ട് കുറച്ച് പിന്നെ മല്ലിയില ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നമുക്ക് ഓരോ ബെന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ഓരോ ബെന്നും നമുക്കൊന്ന് പൊളിച്ചെടുക്കാം. നമ്മളെല്ലാതും അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നിലായിട്ട് നമുക്ക് ആ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇത് നിറച്ചും ഒരു രണ്ട് സ്പൂണൊക്കെ നിറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്നിങ്ങനെ അമർത്തി കൊടുക്കുക. അതുപോലെ നമുക്ക് എല്ലാ അതിലും നിറച്ചെടുക്കുക. ഇപ്പോൾ ഒക്കെ നമ്മളങ്ങനെ ഫില്ലിങ്ങൊക്കെ അതിൽ നിറച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലോട്ട് നമ്മളൊരു ഒരു ടീസ്പൂണ് ബട്ടർ ഇട്ടിട്ടുണ്ട്. ആ ബട്ടറിന് പകരം നെയ്യോ ഓയിലോ ഒക്കെ ഉപയോഗിക്കാം. എന്നിട്ട് നമ്മൾ ഈ ബെന്ന് ഓരോന്നായിട്ട് മുട്ട വീറ്റ് ചെയ്ത് വെച്ച് അതിലോട്ട് മുക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ പാനിലോട്ട് വെക്കുക. അങ്ങനെ എല്ലാ ബെന്നും അതേപോലെ അതിൽ മുക്കിങ്ങാണ്ട് പിന്നെ ഈ ചട്ടിയിലോട്ടിടും. എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. നമ്മൾ മസാല ഉണ്ടാക്കി കിട്ടേണ്ട താമസമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പത്തിൽ ഇങ്ങനെ ഇത് നമുക്ക് ഒന്ന് മതി നോയമ്പ് വറക്കണ നേരത്തൊക്കെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. ഇതുപോലെ ഒരു പോലും റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാം അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് ചൂടാവും. ബട്ടറിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ആരും കുഴപ്പമില്ല. അപ്പോൾ എല്ലാതും മുരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടി അതുപോലെ നമുക്ക് പൊരിച്ച് വെക്കാം. നമ്മളെ മല്ലിയിലൊക്കെ ഇങ്ങനെ മേലിട്ട് കാണാനൊരു ഭംഗിയാണ്. കുറച്ചധികം മല്ലിയിലൊക്കെ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇട്ടാൽ അതിങ്ങനെ മേലെ വെച്ചാൽ കാണാനൊരു ഉഷാറാണ്. അപ്പോൾ അതുപോലെ എല്ലാതും പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒന്ന് തിന്നാൽ തന്നെ നമ്മൾ വയറ് നിറയും. ഒറ്റൊന്ന് മതി. ഇത് നല്ല ടേസ്റ്റുമാണ്, കഴിക്കാനും ടേസ്റ്റാണ്, നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം.